ഗൈസ്, അപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് കേറുകയാണ്. കേറട്ടെ, കേറട്ടെ, കേറിക്കോട്ടെ. ഓക്കെ, റെഡി, തുറക്കട്ടെ, തുറക്കട്ടെ. ഗൈസ്, അങ്ങനെ നമ്മുടെ സ്വപ്നം പൂവണിയാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മുടെ സ്റ്റുഡിയോ, നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്. നമ്മുടെ നീണ്ട ഒരു കാത്തിരിപ്പായിരുന്നു, നമുക്ക് നടക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഒരു സ്വപ്നം തന്നെ ആയിരുന്നില്ലേ പ്രണാലിയെ? ഒരിക്കലും നടക്കാത്ത സ്വപ്നം നമ്മൾ പലപ്പോഴും നമ്മൾ എഴുതി തള്ളിയിട്ടുണ്ട്. അത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമുണ്ടല്ലോ, അതല്ലേ എല്ലാവർക്കും അല്ലേ? നേഷല എന്താ പറയാനുള്ള ഈ സംസാരിക്കും? എന്താ പറയാ, നല്ല സന്തോഷം, സന്തോഷമുള്ള നിമിഷമാണ് നാളെ ഉദ്ഘാടനം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ, നാളെയാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ ഇനാഗുറേഷൻ. നമ്മൾ കണ്ട സ്വപ്നം സഫലമാകാൻ പോവുകയാണ്. ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥം ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. 8 മാസം കൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റുഡിയോയുടെ പുറയിലാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സ്റ്റുഡിയോയുടെ വർക്ക് നിന്നുപോയിട്ടുണ്ട്. അതായത് നമുക്ക് പൈസ ഇല്ലാതെ തന്നെ ബുദ്ധിമുട്ടിയ പല പല സാഹചര്യങ്ങളും, ഒരിക്കലും പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ട അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം സഹായിച്ചും, പിന്നെ അതിൻ്റെ പുറകെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പം നമ്മുടെ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും എല്ലാം, എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും നമ്മൾ എത്തിയത്, നമുക്ക് ഈ ഒരു സ്റ്റുഡിയോ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സ്റ്റുഡിയോ എപ്പോഴും ഇവിടെ വെയിറ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. നിങ്ങൾക്ക് വേണ്ടി ഒരു 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 വാള് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന് വീഡിയോ ചെയ്യാനോ റീൽ ചെയ്യാനോ എന്തോ ഡാൻസ് ചെയ്യാനോ വേണ്ടിയിട്ടും, നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എപ്പോഴും ലൊക്കേഷൻ കൊടുക്കുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, എല്ലാവരും കാര്യങ്ങൾ പറ അല്ല, നമ്മൾ ആദ്യം മുതലേ തുടങ്ങിയപ്പോൾ മുതലേ പറയുന്ന ഒരിതാണ്, നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ വേണം. എഡിറ്റിങ്ങിനും തീർച്ചയായും വീഡിയോസും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നല്ലൊരു സ്റ്റുഡിയോ വേണം വേണം അന്ന് മുതലേ ഉള്ള. നമ്മൾ പണ്ടുള്ള പണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമ്മൾ അന്നിങ്ങനെ ആലോചിക്കും, അതിൽ വീട് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മളൊക്കെ നിരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ന് എല്ലാവരും ഇല്ല കേട്ടോ, കാരണം നാളത്തെ തിരക്ക് കാരണം പലരും പല കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പേരുള്ള ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റുഡിയോ ടൂറായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിക്കാം. പോയേക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഹോം ടൂറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളത്തെ പോസ്റ്റേഴ്സൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ, സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ നിങ്ങൾ പണ്ട് കണ്ടപ്പോൾ ഇത് 2 നില അല്ലായിരുന്നു, 1 നില മാത്രമായിരുന്നു. ഇപ്പം 2 നില ആയിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റെയർ ഉണ്ട്. നമ്മുടെ വീട്ടിനകത്തൂടെ അല്ല പോകുന്നത്, പ്രത്യേകം നമ്മൾ സ്റ്റെയറൊക്കെ പണിതിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പ് കൂടെ ഊരിട്ടണം കയറാൻ, കാരണം മണ്ടയ്ക്ക് പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റെയർ കയറി മണ്ടക്കോട്ട് പോവുകയാണ്. ആരാണ് പുള്ളി? ഏതാണ് പുള്ളി? ആരാണ്? ആരാണ്? നമ്മൾ സ്റ്റെയർ കയറിയിട്ട് നമ്മൾ മണ്ടക്കോട്ട് കയറുമ്പോൾ ഒരു താഴെ മീൻകളൊക്കെ ഉണ്ട്, സെറ്റപ്പാണ്. മീൻ നല്ല വെട്ടമില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മണ്ടയ്ക്ക് നല്ല അടിപൊളി മീനൊക്കെ കണ്ട് സെറ്റപ്പായിട്ട് മണ്ടക്കോട്ട് കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ ബാൽക്കണി അല്ലേ? ബാൽക്കണിയിലോട്ട് നമ്മളിങ്ങനെ എത്തുകയാണ്. ബാൽക്കണി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈബാണ് അല്ലേ? നല്ല ഇവിടുന്നാണ് കേട്ടോ, സെറ്റപ്പ് വ്യൂ ആണ്. നല്ല അടിപൊളി ബാൽക്കണി സെറ്റപ്പായിട്ട് ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് വരുമ്പോൾ റെസ്റ്റ് ചെയ്യാം ഇവിടെ അല്ലേ? മണ്ടയ്ക്ക് ചെറിയ ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, വാം ലൈറ്റ് ആണ്. അപ്പോൾ മണ്ടയ്ക്ക് സീലിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോ. എല്ലൊരു വെറൈറ്റിയാണ് സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറാണ്, നമ്മൾ അതിലോട്ട് കയറാം. അതിനു മുമ്പ് ഇതെങ്ങനെയുണ്ട് നമ്മുടെ സെറ്റപ്പ്, ബാൽക്കണി എങ്ങനെയുണ്ട്? നമ്മളൊരു സെറ്റപ്പ് ചെയ്ത് നല്ല ചെയ്തിരിക്കുന്നത്, എല്ലാം ഡിസൈൻ ചെയ്തായിരിക്കണം അല്ലേ? എല്ലാം ഓരോന്നും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് അല്ലേ? അതെ അതെ അതെ. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് കയറുകയാണ്. കയറട്ടെ, കയറട്ടെ, കയറിക്കോട്ടെ. ഓക്കെ, റെഡി, തുറക്കട്ടെ, തുറക്കട്ടെ. യെസ്, ഇതാണ് നമ്മുടെ ലോകം. ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ്? ഗൈസ് ഞങ്ങൾ എല്ലാം കാണിക്കാം കേട്ടോ അല്ലേ? ഇവിടുന്ന് 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 എന്തുകൊണ്ട് ടി വിയിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക, സിൽവർ പ്ലേ ബട്ടൻ്റെ കേട്ടോ. ഞങ്ങൾ തകർത്താണ്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കണ്ടേ? ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ, ഇതാണ് നമ്മുടെ ലോകം. ഈസപ്പം നമുക്ക് തേണ്ട, ഇതാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ
പിതാവ് എന്നൊക്കെ വേണേ പറയാം അല്ലേ, മാതാവ് എന്നൊക്കെ വേണേ പറയാം. നമ്മുടെ സ്റ്റുഡിയോ ഡിസൈൻ ചെയ്തതാണ്, പറയാം പരിചയപ്പെടും. ഗൗരിയാണ്, ഗൗരി ഞാനും നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മള് ഫസ്റ്റ് ഒരു വീഡിയോ ഒക്കെ പറഞ്ഞു ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാൻ ചോദിച്ചു, അപ്പൊ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ നമ്മളെ 8 മാസത്തെ കഷ്ടപ്പാടില്ലേ, കൂടെ കഷ്ടപ്പെട്ട് ഡെയിലി എനിക്ക് ആഴ്ച 1-2 ദിവസങ്ങളിൽ എടുത്തില്ലേ. എനിക്ക് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം അല്ലേ, 30 കിലോമീറ്റർ പോയിട്ട് വരും അല്ലേ. നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീടുകളിലോ സെറ്റപ്പ് വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഗൗരിയെ വിളിക്കുന്നതാണ്, ഗൗരി അടിപൊളിയായിട്ട് ചെയ്തു തരും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഹൈലൈറ്റ് വാൾ ആണ്, നമ്മുടെ അതായത് നമ്മുടെ വീട് എടുക്കുന്ന ഇവിടെ നമ്മുടെ ഷോർട്സ് എടുക്കുന്ന വാൾ ഇതാണ്. അപ്പൊ നിങ്ങൾ കണ്ടേക്കുന്നത് ഇത്, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ ഒരു മൊത്തത്തിലുള്ള വിഷ്വൽ നമ്മൾ കാണിക്കാം കേട്ടോ. നമ്മുടെ ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ട് കാണിച്ചു തരാം. ഇത് വെറൈറ്റി ഉണ്ട്, ഒരു വെറൈറ്റി ലൈറ്റ് ഉണ്ട്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ ഒരു ലോങ് വ്യൂ എന്ന് പറയുന്നത്. എല്ലാരും എന്തി കിടന്നു, എനിക്ക് മലന്നല്ലാണ്ടോ അവിടെ. ഇങ്ങോട്ട് വേണം പറയട്ടെ ബാക്കിയല്ലോ. ഇതപ്പോ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ ആ ഒരു നമ്മുടെ ഹൈലൈറ്റ്. എന്തി പറ എന്താ സംഭവം സംഭവം പറഞ്ഞാൽ നമ്മള് ആ ഒരു ലൈറ്റിന്റെ ആ ഒരു കളിയുണ്ട്, ആ വിഷ്വലി നമുക്കൊരു സെറ്റപ്പ് ആയിട്ട് കാണാൻ പറ്റും നമുക്ക് ഇല്ലേ. പിന്നെ നമ്മള് ആണെങ്കിൽ പറഞ്ഞിരുന്നത് ഇതുപോലെ നമ്മള് ഒത്തിരി കളർഫുൾ ആകണ്ട, ഒരു അത്യാവശ്യം നൈസായിട്ടുള്ള നമ്മള് ഗ്രേയും വൈറ്റ് ഉള്ള ആംബിയൻസ് ആണ് നമ്മുടെ സോഫ കേട്ടോ. ഇതുവരെ ഇരിക്കാൻ കാണിക്കണ സോഫ കാണിച്ചു കാണിക്കണം. ഇതാണ് നമ്മുടെ സോഫ, ഇത് റിമോട്ട് ഉണ്ട് പാൻ. ഏച്ചി ഇതുണ്ട്, ഇതൊരു ഇതെന്താ ബാറോ ബാർ കൗണ്ടർ. ഞങ്ങൾ പറഞ്ഞാൽ ബാർ കൗണ്ടർ പോലെ ഒരു ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ, അപ്പൊ മോള് സാധിച്ചു തന്നില്ലേ. ഇതുപോലെ ഇങ്ങനെ പണിയാവുന്ന വെച്ചിട്ട് എന്താ ഫുഡൊക്കെ നമ്മൾ ഡിസ്കഷനൊക്കെ പറ്റിയാണ്. ചെയറൊക്കെ ഉണ്ട്, സെറ്റപ്പ് ഉണ്ടോ? ചെയറൊക്കെ പൊക്കി ഇരിക്കാനൊക്കെ പറ്റും, സെറ്റപ്പ് രീതിയിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ടേബിളൊക്കെ ഇല്ലേ പറ്റും. അവിടെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടോ? സെറ്റപ്പ് അല്ലേ. പിന്നെ വെള്ളം കുടിക്കാൻ വെള്ളമുണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കേട്ടോ, ഫ്രിഡ്ജ് സെറ്റപ്പാണ്. ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തുറക്കാം. വേണ്ടല്ലോ പറഞ്ഞു, വേണ്ടല്ലോ പറഞ്ഞു, കേടിയാ അത് പേടിച്ച് ജാമിച്ച് വേണ്ട വേണ്ട എന്തൊരു കരണടിക്കുന്നു. അല്ലെ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേ ആ ഗേസ് ഇപ്പം ചെറിയ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ, ചേട്ടൻ തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ ഫ്രിഡ്ജ്, ചെറിയ ഫ്രിഡ്ജ്. നമ്മുടെ പിന്നെ ഡ്രോയറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പറഞ്ഞു പറഞ്ഞു എന്താ ഇരുന്ന് 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 ശൈലാജ് വിളിച്ചു പറഞ്ഞു നമ്മളോട് ഇതുപോലെ, അവന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവന്റെ മാരേജ് ആണ്, നമ്മള് വർക്ക് കിട്ടും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മള് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ നമ്മളെ നമ്മുടെ ഓക്കെ നമുക്ക് എന്താ പറഞ്ഞിരുന്നേ, ഇത് പിന്നെ കൗണ്ടറും ഫ്രിഡ്ജും മറ്റു കാര്യങ്ങളും സെറ്റപ്പായി. അടുത്ത നമ്മുടെ ടി വി വോൾ സെറ്റപ്പാണ്. സെറ്റപ്പ് പിന്നെ ഫോട്ടോ ഫോട്ടോ വാള് ഫോട്ടോ വാള് ഫോട്ടോ വാൾ ഉണ്ട്, അതാണ് ഡിക്കറ്റ് വാള അല്ലാണ്ട് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ, ഗോൾഡൻ പ്ലേ ബട്ടൺ, അതെ എമ്മണ്ണം ഫോട്ടോ ഇല്ലേ ഇത്. അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട്. ഇതാണ് നമ്മുടെ അമ്മൂമ്മയുണ്ട് ഇവിടെ കേട്ടോ, അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയ്ക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അല്ലേ ഇതൊന്ന് കാണണമെന്ന് എന്നോട് പറഞ്ഞു. ഇന്ന് കാണാം, 2 പ്രാവശ്യം ഞാൻ എടുത്തോണ്ട് വന്ന് കാണിച്ചായിരുന്നു പണി അല്ലേ, എടുത്തോണ്ട് വന്ന് കാണിച്ചായിരുന്നു ഞാൻ പണി സമയത്ത്. പക്ഷേ ഞാൻ പൂർത്തിയിരിക്കുന്ന മുമ്പ് അമ്മൂമ്മ പോയി. ഇതാരാ ഇതാരാ ആര് എന്താ ഇവിടെ എന്താ അയ്യോ വിജയമല്ലേ ഭർത്താവോ, അയ്യോ പേടിച്ചു പോയത്. അയ്യോ ഇതാണ് കേസ് നിങ്ങളൊക്കെ പറയാറില്ലേ, ഒരാളെ പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുത്തുന്നത് അതാണ് ഈ ആള്. അതെ അതെ അതെ, ഇത് അടുത്ത പറഞ്ഞു ഭാര്യയുണ്ട് അല്ലേ. ഇത് അടുത്ത് നമ്മുടെ ആ പറഞ്ഞു, ഇത് നമ്മുടെ പാർട്ടീഷൻ ഏരിയ, അതായത് നമുക്ക് ഇവിടെ ഒരു ബെഡ് സ്പേസും വേണം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് സ്പേസ്, അതായത് ലിവിംഗ് ഏരിയ കം ഒരു ബാർ കൗണ്ടർ ഏരിയ. നമ്മളിത് ബാർ കൗണ്ടർ എന്ന് പറയുമ്പോ അങ്ങനെ പറയുന്നതാണ് ബാർ അല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഏരിയ. അപ്പൊ ഗേസ് ഇതാണ് നമ്മുടെ ആ ഒരു ബാർ കൗണ്ടർ ഏരിയയും പിന്നെ പാർട്ടീഷൻ ഏരിയയും. ഇവിടെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ട്രോഫീസ്, ബുദ്ധൻ, പിന്നെ 2 ഫൈറ്റേഴ്സ്. ജഗ്ഗിലാണ് അത് വിലയാണ്, എത്ര വിലയുള്ള 1,300 വിലയുള്ള സാധനം അറിയോ.
പിന്നെ നമ്മുടെ ചെടിച്ചട്ടികൾ, നമ്മുടെ ചെടിച്ചട്ടികൾ നന്ദുവിളി അമ്മ എന്നാണ് ഗിഫ്റ്റ് ആണ്. പിന്നെ നമ്മുടെ പടങ്ങൾ, പിന്നെ കുതിര, ഇതെന്തോ ഇത് ഇതെന്താ കൊടെ, എന്തോടാ ഇത്, അല്ല ഇത് ഇത് എന്തോടാ കൊടെ തായ്ലൻഡിലെ വിളക്കാണ്. തായ്ലൻഡ് ആരാണ് കയറി മറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ. അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെറ്റപ്പ്, ഫാനൊക്കെ ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് കിടക്കാനോ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കിടക്കാൻ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അടിപൊളി ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കാണിക്കുന്നുണ്ട്, ജസ്റ്റ് സെറ്റപ്പാണ്. അടാ ഇതാണ് നമ്മളെ ഒരു സെറ്റപ്പ് റിവ്യൂ. എല്ലാവരും നിൽക്കുന്നത് കാണാനും പറ്റത്തില്ല പോലെ. എല്ലാവരും ഇരിക്കാവോ, നമുക്ക് സെറ്റപ്പ് ചെയ്യാം. എന്തോ പ്രശ്നമൊന്നും. അപ്പൊ നമ്മളിത് വ്യൂ ഇങ്ങനെയാണ് വരുന്നുണ്ട്. ബാക്കി നോക്കുമ്പോൾ ഉള്ള സെറ്റപ്പ് ഒരു വ്യൂ ഉണ്ടാ, നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ്. ഇവിടെ കുറച്ച് വർക്ക് ഉണ്ടല്ലേ നമുക്ക്, വേറെ കുറച്ച് പേരുണ്ടോ, അതിന് പൈസ നമുക്കില്ല അതുകൊണ്ട് കേട്ടോ. ഇത് തന്നെ വലിയൊരു ഉണ്ടായി നമുക്ക്, അത് നമുക്ക് പറയാമല്ലോ, വിശദമായിട്ട് നമുക്ക് പറയാം. അഗൈസ് അപ്പം പിന്നെ വേറെ കാര്യം, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പലയിടത്ത് തിരക്കിട്ടില്ലേ, ഓരോ റേറ്റ് മാക്സിമം കുറച്ചാണ് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലാഭം ഉണ്ടായത്, നിങ്ങൾക്ക് ഒരു വീട് വെക്കുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് ഇവർക്കും പറ്റും. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളും പറയാനുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന എല്ലാം വീബോർഡ് കേട്ടോ, ഇതെല്ലാം വീബോർഡ് ആണ്, സിമെന്റ് അല്ല, വീബോർഡ് ആണ്. വീബോർഡ് ചെയ്തിട്ട് നമ്മൾ അതിനാണെങ്കിൽ പെയിന്റ് അടിച്ചായിരുന്നില്ലേ, ക്രാക്ക് വീഴുന്നുണ്ട്, വാൾപേപ്പർ ചെയ്തു. അപ്പൊ ഇതെല്ലാം വാൾപേപ്പർ കേട്ടോ, ഇതെല്ലാം വാൾപേപ്പർ ആണ്. അപ്പൊ നമ്മള് സെറ്റപ്പ് ആണ്, വാൾപേപ്പർ ആണ്, സെറ്റ് പെയിന്റ് അടിച്ചായിട്ട് തോന്നുള്ളൂ, അതായത് നമ്മൾ സിമെന്റ് ടെക്സ്ചർ ചെയ്തിട്ട് തോന്നുള്ളൂ. ഇതെല്ലാം വാൾപേപ്പർ ചെയ്തിരിക്കുന്നത് നമ്മൾ സെറ്റപ്പാണ് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വാൾപേപ്പർ നമ്മൾ തിരക്കി, ഒരുപാടടുത്ത് നമ്മൾ തിരക്കിയായിരുന്നു, നമുക്ക് ഒരു വൻ ലാഭത്തിൽ കിട്ടിയില്ലേ അതെ. അപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്യണമല്ലോ. നമ്മളിവിടുന്ന് എടുത്തത് ശിഹയിലാണ് എടുത്തത്, അതായത് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ എരുമേലി ആണല്ലേ. സംഭവം നിങ്ങൾക്കും എന്താണ് അഫോർഡബിൾ പ്രൈസിന്, പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ അവരോട് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും ഓഫറാണോ ചോദിച്ചാൽ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ ഇതിലും കുറച്ച് തരാന്ന് പറഞ്ഞു, അവർ കൊടുക്കുന്നതിനെ കുറച്ച് തരാന്ന് പറഞ്ഞു. അപ്പം സിഹയിൽ പോയിട്ട് നമ്മളെ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. 3D ഉണ്ട്, ഒരുപാട് ഒരുപാട് പ്രാവശ്യം തോന്നില്ലേ. അപ്പം നിങ്ങൾ ആരെങ്കിലും, എനിക്ക് പെയിന്റിനെക്കാട്ടി ബെറ്റർ ഇതാ, 10 വർഷം ഗ്യാരണ്ടി, 10 വർഷം ഗ്യാരണ്ടി. പിന്നെ വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ബ്ലൈൻഡ്സ് ഉണ്ട്, ബ്ലൈൻഡ്സ് അവരുടെ അവിടെ ഒന്ന് കാണിച്ചു, ബ്ലൈൻഡ്സ് കാണിച്ചു. ഇതാണ് ബ്ലൈൻഡ്സ് അവരെ അടുത്ത് നമ്മളെടുത്താണ്, ബ്ലൈൻഡ്സ് എല്ലാം പൊളിയാണ്. അപ്പോൾ മൂന്നിടത്ത് നമ്മൾ ബ്ലൈൻഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ബ്ലൈൻഡ്സ് ഉണ്ട് അവരുടെ, രണ്ട് ഇപ്പം ഇതെനിക്ക് സീബ്ര ഇല്ലേ, സീബ്ര ബ്ലൈൻഡ്സ്, പിന്നെ റോമൻ ബ്ലൈൻഡ്സ്, അങ്ങനെ കുറേ ബ്ലൈൻഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇതിനും നിങ്ങൾക്ക് പ്രത്യേക ഓഫേഴ്സ് ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഇതെല്ലായിടത്തും തിരക്കിട്ടെടുത്താണ്, അതുകൊണ്ട് റേറ്റ് ഏറ്റവും കുറവ് കേട്ടോ. ബാക്കിയുള്ളതിനെക്കാട്ടി കമ്പയർ ചെയ്ത് ഏറ്റവും റേറ്റ് കുറവാണ് ഈ വാൾപേപ്പറും ഈ ബ്ലൈൻഡ്സും എല്ലാം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എക്സ്ട്രാ ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും താഴെ ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞേക്കാം. രാജശലിയെ ഞാനിട്ട് പറയാൻ വന്നു, എന്തോ ആയിരുന്നു ദൈവത്തിനോട് നന്ദി. ഇത് നമുക്ക് വിശാലമായിട്ട് ഇവിടെ ഇരിക്കാൻ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും വരാം. ഈ ഒരു വാള് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ലോഗോ ഒന്നും വെക്കാത്തതിന് കാരണം എന്താ പറഞ്ഞാല്, ഈ ഒരു വാള് നിങ്ങൾക്ക് എപ്പോഴും വന്ന് ഒരു വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ സ്കൂളിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാം. നമ്മുടെ ക്യാമറയുണ്ട്, പക്ഷെ നമ്മളുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക, നമ്മൾ നല്ല ക്യാമറ എടുത്തുതരാം. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും വരാം കേട്ടോ നമ്മുടെ ഈ സ്പേസിൽ അല്ലേ. അല്ലേ എന്താണ് പരിപാടി? ഈ പുള്ളി ഏതാ? പെട്ടെന്ന് ഒരാളോ തോന്നി. ഈ പുള്ളി ഏതാ? ഏതാ പുള്ളി? മാനേജറാണ് അടുത്ത്, ഈ ഏരിയയിലെ മാനേജറാണ്, ബാർ കൗണ്ടർ മാനേജറാണ്, മാനേജറാണ് അടുത്ത്. ആ ഓക്കെ ഓക്കെ. ട്രയൽ റൂം അവരെല്ലാം നമ്മൾ ഡ്രസ് ചെയ്യണം. അപ്പൊ നമ്മൾ ട്രയൽ റൂം ഉണ്ട്, ഡ്രസ്സൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ബാത്റൂം, നമ്മൾ ബാത്റൂം പോകുമ്പോഴാണ് നമുക്ക് ഇത് മാത്രം നമ്മൾ കട്ടകെട്ടി പണിത കേട്ടോ. ഈ ബാത്റൂം മാത്രം നമ്മൾ കട്ടകെട്ടി പണിതാണ്. ഷവറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, എല്ലാം സെറ്റപ്പാണ്. ബാത്റൂം ഉണ്ട്, പിന്നെന്താ പിന്നെന്താ പറയാനുള്ളത്? എന്ത് ഏത് പരിപാടിയായാലും, സ്റ്റുഡിയോ ആയാലും വീടായാലും, അതായത് ഇന്റീരിയർ ഇനി പുതിയ വീടൊന്ന് ഒന്നുകൂടെ വീടായാലും റിനോവേറ്റ് ചെയ്യണമെങ്കിലും ഗാർഡന് എല്ലാം ചെയ്യും. വീട് പണി, റോഡ് പണി, കോൺക്രീറ്റ് റോഡ് പണി, കുട്ടി പിടിക്കുന്ന
ചുമ്മാ പറഞ്ഞ കേട്ടോ പാവം കൊച്ച. സ്ഥലം ആമല്ലൂർ കേട്ടോ. എനിക്ക് പറയാനുള്ളത് അത്രയും സൈഡ് എന്ന് പറയുന്ന ഒരു പ്രീമിയം ഒരു ക്ലാസിക് ലുക്കാണ്. ഇവിടോട്ട് ഒരു ബാർ സെറ്റപ്പ്, അവിടോട്ട് ഒരു ബെഡ്റൂം, അങ്ങനെയല്ല ഒരു ബാർ കൗണ്ടർ പോലെ പറഞ്ഞോട്ടെ. അപ്പോ അവിടെ നമുക്ക് എന്താ പറയുക, ഒരു റീൽ എടുക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്പോട്ട് ആണ് അവിടെ. അത് നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ ലൈറ്റിംഗ് ആണെങ്കിലും അതേപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് ചെയ്തേക്കുന്ന ആ ഒരു ഡിസൈനും അതിന്റെ ഒരു കളറിംഗും ഒക്കെ ഓക്കെയാണ്. ഇങ്ങോട്ട് വരുമ്പോ ഒരു ബാർ കൗണ്ടർ ആ ഒരു ലുക്കാണ് വരുന്നത്. പക്ഷെ അതിന് തൊട്ടപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു അതെ അതെ കപ്പിൾസ് ഇൻവെർട്ടലാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബെഡ് സ്പേസ് ഉണ്ട്, അത് കിടിലമാണ്. കാരണം അങ്ങോട്ട് പോയി കഴിയുമ്പോ നമുക്കൊരു റൂം സ്റ്റുഡിയോ ഒക്കെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനല്ല അത് ഓക്കെ, നമുക്ക് ഒരു എന്താ പറയുക, ഒരു സ്റ്റുഡിയോ എന്നുള്ളത് തന്നെ ഒരു സ്റ്റുഡിയോ എന്നുള്ളത് തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. ഈഗിൾ എന്ന് പറഞ്ഞ ഒരാൾ, നമ്മൾ ഇത്രയും പേരില്ല, ഇത്രയും പേര് കൂടെ അല്ല വന്ന് കണ്ടു കഴിഞ്ഞപ്പോ ആദ്യമേ പറയുമ്പോഴും എന്തുവാണോ നീ പണിയുന്നത്, അതിലെനിക്ക് കിടക്കാൻ വേണ്ടിട്ട് പ്രത്യേക ഒരു സ്ഥലം ഞാൻ അവിടെ ഡിസൈൻ ചെയ്ത് തരാം. മൂന്ന് ബീൻ ബാഗ് ഒരു കണ്ടപ്പോ ഞാൻ ശരിക്കും ആ ടൈമിൽ ഞാൻ ഷിപ്പിനകത്ത് ആയിരുന്നു. അപ്പൊ ശ്രീജിത് ഇത് തുടങ്ങുന്നു പറഞ്ഞ് ഡിസൈൻ എല്ലാം ചെയ്ത് അപ്പൊ അന്ന് എനിക്ക് അയച്ചു തന്നിട്ടില്ല. എന്നോട് പറഞ്ഞ നീ നേരിട്ട് വന്ന് കണ്ട് സർപ്രൈസ് ആയിട്ട് വന്ന് കണ്ടാ മതി. അപ്പൊ ഞാൻ പലതവണ ചോദിച്ചു എടാ എങ്ങനെ പണിയുന്ന അതിന്റെ പ്ലാൻ എങ്ങനെ ഒന്ന് പറയാമെന്നൊക്കെ. ഷിപ്പിലിരുന്നോണ്ട് ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ പറയും നീ നേരിട്ട് വന്ന് കണ്ടാ മതി, അപ്പൊ നീ ശരിക്കും അത്ഭുതപ്പെടുമെന്ന് പറഞ്ഞു. അന്ന് കണ്ടു കഴിഞ്ഞപ്പം പണിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും ത്രില്ലായി. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടി വലിയ ഗ്രാൻഡ് ലെവലിലായിരുന്നു, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കല്യാണം വരെ അല്ലേ, എല്ലാ കാര്യങ്ങളും ആഗ്രഹമായിരുന്നു ഇതിന്റെ ഓപ്പണിംഗ് പറഞ്ഞു. അല്ല ഉറങ്ങി ഉറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ കേസ് ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോ കാണാനായിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്. ജാ എന്താ പറയാനല്ല അച്ഛാ, എന്താ പറയാനാ, ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല, ഗംഭീരമായിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്, നമുക്ക് ആ കണക്കെല്ലാം എഴുതിത്തള്ളണം കേട്ടോ. അങ്ങനെ ഓക്കെ അമ്മേ, എന്ത് പറയാനുള്ളത്, പണിതപ്പോ ഇത്രയും സെറ്റപ്പ് ആണ് കരുതിയത് ഇല്ല ഏ താരം മാറിക്കുന്നത്, മാറിക്കണ ആളല്ലല്ലോ. അതെ അതെ, എല്ലാവരിലും മുമ്പിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ സൈക്കോളജി തുടക്ക. ഇങ്ങനെ വായിക്കും എന്ത് നീ പേടിക്കുന്ന ഇവിടെ ശിവടാ പറഞ്ഞാട്ടെ. ഏ അതെ അതെ, എന്താ പറയാനുള്ളേ ഈ ഒരു അവസരത്തിൽ. ഞാൻ മാത്രമല്ല നമ്മുടെ പിള്ളേരെല്ലാവരും വീടായിരുന്നു കേട്ടോ, ബസ് സ്റ്റുഡിയോ നമ്മുടെ വീടായിരുന്നു അല്ലേ. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ആഗ്രഹങ്ങൾ കൊണ്ടു നിറഞ്ഞതല്ലേ, സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി അല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അജാ, അപ്പൊ ഒരുപാട് നന്ദി ഞങ്ങളുടെ സ്റ്റുഡിയോ. അതെ അതെ അതെ, നന്ദി സപ്പോർട്ട് ചെയ്ത്. പലപ്പോഴും പണി നിന്ന് പോയിട്ടുണ്ട്, അവിടെ നിന്ന് നമ്മളെ പിന്തുണച്ച് പണി ഇല്ലേ, മോളെ പണികൾ ഇത്രയാക്കി പൂർത്തീകരിച്ച് വലിയ റോളുള്ള അച്ഛന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അമ്മൂമ്മ ഇല്ല, അമ്മൂമ്മയുടെ വലിയ ആഗ്രഹമായി നമുക്ക് രണ്ടു വണ്ണ എടുത്തോണ്ട് വന്ന് കാണിച്ചില്ലേ ഇല്ലേ ഇല്ലേ മേ. ഏ പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ വന്നേന്, അതെ ഞാൻ ഓൾറെഡി കൊണ്ട് കാണിച്ചു രണ്ടു പ്രാവശ്യം കൊണ്ട് കാണിച്ചു, പക്ഷെ അപ്പോഴത്തേക്ക് ഇത് പൂർത്തീകരിച്ചില്ലായിരുന്നു.
പ്രഷർ ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം കണ്ടു, എന്തായാലും കണ്ട് നല്ല രീതിയിൽ കണ്ടു. അതെല്ലാം എൻ്റെ ഒരു സന്തോഷം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ പണിതത് എങ്ങനെയാണെന്ന് അതിൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളും പതുകെ വരല്ലേ, നമ്മൾ ഓരോന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഈ സ്റ്റുഡിയോ പണിയാൻ സഹായിച്ച ഒരുപാട് പേരുണ്ട് നമുക്ക്. കാരണം ഒരുപാട് പൈസ നമുക്ക് ആയിട്ടുണ്ട്, ഏകദേശം നല്ലൊരു എമൗണ്ടും ആയിട്ടുണ്ട്. അതിൻ്റെ കണക്ക് തരും നമ്മൾ കൂട്ടിയിട്ടില്ല, കാരണം പണി ഇനിയും ഉണ്ട് ബാക്കി. അതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് പറയേണ്ട കുറച്ച് പേരെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് അതൊരിക്കലും ഇല്ലേ, ശരിയല്ല. നമ്മുടെ രാഹുൽ, രാഹുൽ ളിയൻ, നമ്മുടെ ആദർശളിയൻ, നമ്മൾ ആദർശനെ പ്രത്യേകം പറയണം. ആദർശനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് ഇത് പണിയാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ആദർശം വിളിക്കുമ്പോൾ ആദർശം നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിനീഷ് ബ്രോ, പിന്നെ സുജിത് ബ്രോ, പിന്നെ എൻ്റെ ചേട്ടാചാരൻ ആണെങ്കിൽ റൊമാൻസ് കുമാർ, അങ്ങനെ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും പേര് പറയണം നമുക്ക് വേണ്ടി. ചെറിയ എമൗണ്ട് ആയ പോലും അത് നമ്മൾ പറയണം. അത് നമുക്ക് അന്നേരം നമുക്ക് വലിയൊരു എമൗണ്ട് തന്നെ ആയിരുന്നില്ല എന്ന് അതുപോലെ തന്നെ. അതുപോലെ നമ്മൾ ഈ ഒരു 8 മാസം കൊണ്ട് എനിക്ക് തോന്നില്ല ഇത്രയും പണി തീരുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല. ഈ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, പലപ്പോഴും മോൾ വിളിച്ചതിനോട് പറയുമ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല, കാരണം മാരേജ്, അപ്പം മാരേജൊക്കെ വന്ന് എനിക്ക് എൻ്റെ അവിടുത്തെ എനിക്ക് ടൈറ്റായി നല്ല രീതിയിൽ പണിയെടുത്തി. അല്ല, അതിന് മുന്നേ നമ്മൾ ടൈലിട്ട് നിർത്തണം എന്നുള്ള പ്ലാനായിരുന്നു മൊത്തത്തിൽ. മൊത്തത്തിൽ ടൈലിട്ട് നിർത്തി ഇനി പണിയില്ല എന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്രണ്ടിൽ ബാൽക്കണി ഉണ്ടല്ലേ, അതൊക്കെ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു 1 ലാഖിന് അടുത്തായിട്ടുണ്ട് അത് തന്നെ പണിത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പണിയാൻ വേണ്ടി ഒരു കുറച്ച് പൈസ തന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛനാണ് നമുക്ക് ആദ്യം ഒരു എമൗണ്ട് തന്നത്, ഇത്ര രൂപ എന്നൊക്കെ തുടങ്ങി വെച്ചോളാൻ പറഞ്ഞു തന്നത്. അപ്പോൾ അത് വെച്ച് തുടങ്ങി. അതിപ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ ടൈറ്റായി, പകുതിക്ക് വെച്ച് തന്നെ എല്ലാം ഷോപ്പായി. വീണ്ടും തുടരാനുള്ള പൈസ അച്ഛനാണ് വീണ്ടും തന്നത്. അപ്പോൾ അങ്ങനെ പോയി, പിന്നെയും പണി നിന്നു, പിന്നെയും അച്ഛനാണ് പൈസ അച്ഛൻ. അപ്പോൾ പൈസയ്ക്ക് ഇതുപോലെ വിലയുണ്ട് നമുക്കറിയാം. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ നിർത്തിക്കോളാൻ പറഞ്ഞു. ആ സ്റ്റെയറൊന്നും വേണ്ട, നമുക്ക് പുറകെ കൂടെ എല്ലാം കയറി മതി എന്ന രീതിയിലൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ സ്റ്റെയറൊക്കെ വന്ന് പണിയുന്ന ആൾക്കാർ. ഞാൻ ചോദിച്ചു ആരാണ് പൈസ ആയിരുന്നത്, അതും അച്ഛനാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ അച്ഛൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഈ പണി നിർത്താതിരിക്കാൻ കാരണം അച്ഛനാണ്. ഈ ടൈൽ ഇട്ടത് വരെ അച്ഛനാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്. അങ്ങനെ അവസാനം വന്നപ്പോൾ നമ്മളിത് പറയുന്നതുകൊണ്ട് പറയണമല്ലോ. ഇപ്പം ഈ കൂട്ടത്തിൽ ആരും ഇതിനെപ്പറ്റി അറിഞ്ഞില്ല, ആരെല്ലാം അറിഞ്ഞിട്ടു കൂടെ. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, നന്ദുവിന് മാത്രം അറിയും കാര്യങ്ങളൊക്കെ. വേറെ ആരോടും നമ്മൾ സ്റ്റുഡിയോ പറ്റി പണി എങ്ങനെയാണ് പൈസ ഉണ്ടോന്നൊന്നും നമ്മൾ ആരെപ്പറ്റി ആരോടും പറഞ്ഞിട്ടുമില്ല. ബുദ്ധിമുട്ടുണ്ടെന്നോ ആരും നമ്മൾ ആ ഒരു സ്ട്രെസ് അറിഞ്ഞിട്ട് വേറെ ആരെയും കൂടെ എന്താ ഷെയർ ചെയ്യുന്നത് വെച്ചിട്ട് നമ്മളത് ആരോടും പറഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ഓൾറെഡി ഇതൊക്കെ പണിതവർ പൈസ ഇനിയും കൊടുക്കാണ്ടോ, നമ്മൾ മൊത്തത്തിൽ നമ്മൾ കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ ഡ്രീം, നമ്മൾ ഇതെന്തായാലും തട്ടിക്കൂട്ട് പരിപാടി വേണ്ട എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും. അത് നല്ല രീതിയിൽ തന്നെ നമ്മളത് ചെയ്യണം, ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ദൈവം സഹായിച്ച് എല്ലാം റെഡിയായി. എന്തെങ്കിലും നമ്മൾ ലാസ്റ്റ് വന്നപ്പം ഏകദേശം അച്ഛൻ സഹായിച്ച് അച്ഛൻ്റെ എല്ലാം തീർന്നു, എൻ്റെ മാരേജും വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു. അതൊന്നും പൈസ ഇല്ല, ഒന്നും പറയാം. എനിക്ക് ഏകദേശം മാരേജിന് എനിക്ക് പൈസ ഒരാൾ അറ്റെന്ന് പറയണ്ട, ഗിഫ്റ്റ് തന്നെ കുറച്ച് പൈസ. ആ പൈസേൻ്റെ പകുതി പൈസ എടുത്ത് ഞാൻ അപ്പം തന്നെ, അത് വലിയൊരു എമൗണ്ട് ആയിരുന്നു, ആ ഒരു പകുതി എമൗണ്ട് ഞാൻ അപ്പം തന്നെ പണിക്കാറ് നന്നുണ്ടായിരുന്നു അടുത്തില്ലേ. അങ്ങനെയൊക്കെ നമുക്ക് അപ്പോഴും നമ്മൾ ഈ ഒരു ഒറ്റ ചിന്തയുള്ള നമ്മുടെ സ്റ്റുഡിയോ എന്തെങ്കിലും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവസാനം. ഞാൻ ഇതുവരെ ആരും ഫീൽ കിട്ടില്ല, നിങ്ങൾക്കറിയാം അച്ഛൻ അറിയിട്ടില്ല ഇത് കേട്ടും. അമ്മ അവസാനം പണി മുന്നോട്ട് പോകത്തില്ല പറഞ്ഞപ്പോൾ അമ്മ ഒരു വലിയൊരു എമൗണ്ട് അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മളെ ഒന്ന് സഹായിച്ചു. അമ്മയ്ക്ക് വലിയൊരു നന്ദി അപ്പം നമ്മൾ പറയണമല്ലോ, പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരിക്കലും അതിന് ഇതിന് പുറകിലെ കറുത്ത കഥകളൊന്നും ഇവർക്കറുത്ത് അറിയത്തില്ല. അറിയോ ഇല്ല കിടി അറിയോ, ആരും മണ്ടില്ല, ആരും മണ്ടില്ല, അറിയാം അറിയത്തില്ല, ആരും കൊടുത്തില്ല. ഒരുപാട് എമൗണ്ട് അവർ ചിലവാക്കുന്നുണ്ട്. അത് കടവാട്ടിനെ വെച്ചിട്ട് ഞാൻ നമ്മളത് കൊടുക്കും അല്ലേ, കൊടുത്ത് തീർക്കാൻ കൊടുക്കണം, നമുക്ക് എന്തെങ്കിലും കൊടുത്ത് തീർക്കണം. അപ്പം അവർ രണ്ടുപേരും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്റ്റുഡിയോക്ക് വേണ്ടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുന്നതാണ് നമ്മളിത് പൂർത്തീകരിച്ചത്, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ബാക്കിയുള്ളവരും എല്ലാവരും സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ട്, നമ്മുടെ വീഡിയോസ് ഇട്ട് അതിൻ്റെ റീച്ച് കിട്ടിയ പൈസയും എല്ലാം കൂടി ചേർത്താണ് നമ്മൾ ഈ ഒരു സ്ഥാപനം ഇവിടെ വന്നത്. പിന്നെ വേറെ കാര്യം നമ്മുടെ പഞ്ചായത്തുകാരോട് വേറെ പറയാനുള്ളത്, നമ്മളിത് പേരിന് മാത്രമുള്ള സ്റ്റുഡിയോ, എങ്ങോട്ടാരും റൈഡോ മറ്റു കാര്യങ്ങളോ റെഡി ചെയ്യുന്നവരുണ്ട്. ഇത് വീട് തന്നെയാണ്, ഇത് വേറെ നമ്മളെ ഓഫീസറോടെ ഒന്നും ചെയ്തില്ല. ആ ഒരു വാള് മാത്രമേ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വരുന്നുള്ളൂ, ബാക്കിയല്ല ഞങ്ങൾ സാധാരണ രീതിയിൽ. ഞങ്ങളുടെ വീടിൻ്റെ മണ്ണയ്ക്ക് വീട് പോലെ തന്നെയാണ് പണിതിരിക്കുന്നത്, നമ്മുടെ വീടാണ്, കിടക്കാനും ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ മനസ്സിൽ ഇത് സ്റ്റുഡിയോ ആണെന്നുള്ളൂ, അല്ലാത്ത രീതിയിൽ ഇത് നിങ്ങൾ ഇനി ഈ വീഡിയോ കണ്ട് പോലീസ് നാളെ രാവിലെ പറയണം
ഒന്നും ഇല്ലാത്ത ഞങ്ങളുടെ വീടിൻ്റെ മണ്ടയ്ക്ക് ഒരു പണിതും മനസ്സിൽ ഇതൊരു സ്റ്റുഡിയോ മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ കണ്ടുള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇനി ഇതായാലും പണി പണി നോക്കൂ, സാറായിട്ട് പണി പണിയുമ്പോൾ നമുക്കറിയാം. അപ്പം പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ടോ? നേരിട്ട് പോകട്ടെ. അതിലുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടും പറയാനുള്ളത്, ഇനിയും നിങ്ങൾക്ക് എപ്പോഴും വരാം. നാളത്തെ പരിപാടിക്ക് വരാൻ പറ്റിയിരുന്ന പ്രശ്നമൊന്നുമില്ല, എപ്പോഴും വരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും വലിയൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ, ചെറിയൊരു ഏകദേശം 500 സ്ക്വയർ ഫീറ്റ് അല്ലേ? 500 സ്ക്വയർ ഫീറ്റ് ഇല്ല, മൊത്തത്തിൽ ഇല്ല, 900 സംതിങ്ങേ ഉള്ളൂ. അപ്പം ഇത്രയും ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഇത്രയും വലുതാക്കാൻ കാരണം ഇതിൻ്റെ പുറകിൽ കുറേ കഷ്ടപ്പാടുകളുണ്ട്, അത് നമ്മൾ പറയണമല്ലോ അല്ലേ. പറയാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒരു നമുക്ക് പറ്റത്തില്ല, പിന്നെ അത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പം പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ടോ അതിൽ സ്റ്റുഡിയോയെ പറ്റി കാര്യങ്ങളും മറ്റു കാര്യങ്ങളും? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ ഒരു സ്ട്രക്ചർ അല്ലേ, സ്റ്റീൽ സ്ട്രക്ചർ പണിതത് നമ്മൾ രാജേഷ് ചേട്ടനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പണിയുണ്ടെങ്കിൽ നമ്മൾ എന്നോട് നമ്മൾ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് പുള്ളിയുടെ ഡീറ്റെയിൽസ് തരാം. സ്റ്റീൽ വേൾഡ് ആണ് പുള്ളിയുടെ കടയുടെ പേര്, സ്റ്റീൽ വേൾഡ്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഈ പാനലിങ് അലൂമിനിയം വർക്കും എല്ലാം ചെയ്തത് എൻ്റെ ചേട്ടൻകാരാണ്, സുനിലാണ്, സുനിലേട്ടനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതെല്ലാം നമ്മുടെ ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ഇല്ലേ, മൊത്തം ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം ചെയ്തത് എൻ്റെ ചേട്ടനാണ്. ഒറ്റയ്ക്ക് നിന്നാണ് കഷ്ടം, ഒറ്റയ്ക്ക് നിന്നാണ് പുള്ളി വളരുന്നത്, സൈചേട്ടൻ. ആ പുള്ളി ഇതുപോലെ തന്നെ വേറൊരാൾ ജോലിക്ക് പോവാണ്. അപ്പം അത് നമ്മൾ ആ സമയത്തിരുന്ന് നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും എല്ലാം ഒറ്റയ്ക്ക് ഒരാളെ ഉള്ളൂ കേട്ടോ, ഒരാളെ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അപ്പോൾ അദ്ദേഹത്തോടും നന്ദി അറിയിക്കുന്നു. പിന്നെ വേറെ നമ്മൾ ടൈലിട്ട് വ്യക്തി നമ്മൾ അദ്ദേഹം തൊട്ടപ്പുറത്തുള്ളതാണ്. ഇവരൊക്കെ നമുക്ക് ഗ്യാപ്പ് തന്നെ, പൈസ കൊടുക്കാൻ വേണ്ടി ഗ്യാപ്പ് നമുക്ക് തന്നു, അത് വലിയൊരു കാര്യമാണ്. ഇനി കൊടുക്കാൻ വേണ്ടി കേട്ടോ നമുക്ക് ഇവിടെവർക്ക്. അപ്പം ഈ ഒരു വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ഗിരീഷേടൻ അല്ലേ, ഗിരീഷേടൻ. ഗിരീഷേടൻ എന്നെ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചായിരുന്നു, എന്താ ഈ സ്റ്റുഡിയോ വർക്കൊക്കെ എന്ന് പറഞ്ഞു. ഗിരീഷേടൻ അയർലാൻഡിലെ മികേ നമ്മുടെ ചേട്ടാചാര്, പിന്നെ നമ്മുടെ എൻ്റെ സ്വന്തം ചേട്ടൻ ഗീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രീം സ്റ്റുഡിയോ. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന വീഡിയോ ആണ് നമ്മുടെ സ്റ്റുഡിയോയുടെ ഇനാഗ്രേഷൻ ആണ്. നമ്മൾ നിക്കളിയും വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ, നമ്മൾ തകർക്കണം അല്ലേ, പൊളിക്കണം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മസ്റ്റ് ആയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. വെറുതെ പറയാ എല്ലാവർക്കും ഓക്കെ ഓക്കെ. ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഇന്നത്തെ സ്റ്റുഡിയോ ടൂർ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്